ചെന്നിത്തല നായർ പണ്ടേ ഒരു സത്യസന്ധനാണ്, പറയുന്നത് പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നത് പറയും. അത് പുള്ളിയുടെ പണ്ടേയുള്ള സ്വഭാവം തന്നെയാണ്. ഏത് മഹാരാജാവിനോടും മുഖത്ത് നോക്കി അങ്ങ് പറയും. അതൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതേ അല്ല, സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ്. 80s ഹരിപ്പാടുകൂടി തേരാപ്പാരം നടന്ന കാലത്ത് കൈപിടിച്ച് ഉയർത്തി ചെറുപ്പത്തിലെ മന്ത്രി വരെ ആക്കിയ ലീഡർ കരുണാകരൻ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ ചെന്നിത്തല നായർ രണ്ടുപേരെയും കൂട്ടി തിരുത്തൽവാദി പ്രസ്ഥാനം ആരംഭിച്ചു. തുറന്നു പറച്ചിലിൻ്റെ ആരംഭം അവിടെ തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടിയെ ഇടയ്ക്കിടെ ചാണ്ടിക്കൊണ്ടിരുന്നതും തോണ്ടിക്കൊണ്ടിരുന്നതും മുഖ്യമന്ത്രി സ്ഥാനം ഓർത്തിട്ടല്ലേ അല്ല. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കെതിരെ സോളാർ കേസുകൾ ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലല്ലെന്ന സത്യം മാളാരെ അറിയിക്കാൻ പെട്ട പാട് ചില്ലറയല്ല. പിന്നീട് ഉമ്മൻചാണ്ടിയെ വലിച്ച് താഴെയിട്ട് എല്ലാവരും അംഗീകരിച്ച് നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രിയാകാം എന്ന് പറഞ്ഞ് എളിമയോടെ നിന്നതും ആ പദവി മോഹിച്ചല്ല, മറിച്ച് ജനത്തെ സേവിക്കണം, കോൺഗ്രസിനെ നന്നാക്കണം, ഇതൊന്നും വിമർശകർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിക്കാൻ മാണി ഗ്രൂപ്പിലെ പലരെയും പണം കൊടുത്ത് കൂടെ നിർത്തിയിട്ടും മാണി വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ മാണിയെ ബാർക്കോഴ കൊണ്ട് പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി. അങ്ങനെ വീഴ്ച്ചതും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അല്ല. 2016 ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിയാൽ തൻ്റെ അവസരം പോകുമെന്ന് കരുതിയിട്ടില്ല. പിന്നെ എങ്ങനെ തൻ്റെ പരിധിയിൽ വരുത്താൻ പറ്റാത്ത സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പിൻകൈയെടുക്കും? മുൻകൈ അല്ല, പിൻകൈ. എല്ലാം അസൂയക്കാർ വെറുതെ പറഞ്ഞു പരത്തുന്നതാണ്. അപ്പോഴാണ് നടേശം വക്കീൽ പറയുന്നത്, കേവലം 15 മുൻപ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ തരൂരൊക്കെ മാറി നിൽക്കണം, ചെന്നിത്തല നായരെ പോലെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ രാജാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്, അവർ നയിക്കട്ടെ എന്ന്. നടേശം വക്കീലിൻ്റെ വക്കാലത്തിന് കാരണം തരൂർ ശശിയണ്ണൻ പറയുന്ന ഒരു വാചകം പോയിട്ട് ഒരു വാക്കുപോലും നടേശം വക്കീലിന് മനസ്സിലാകുന്നില്ല എന്നതാണ്. ശശിയണ്ണനോട് ഏത് ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാകും എന്ന നിശ്ചയമില്ലാത്തതിനാൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ ക്ഷണിക്കാനും പറ്റുന്നില്ല. അതിലുപരി തൻ്റെ ബന്ധശത്രുവായ ചങ്ങനാശ്ശേരി നായരെ തരൂർ ഇപ്പോൾ പോയി കണ്ടു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണിച്ചുകുളങ്ങരയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല, ഇതിലേയും ഒന്ന് വരാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും 4 കൂടുതലുള്ള സമുദായമല്ലേ. എൻ്റെ നടേശം വക്കീലെ, പഴയ കാലം മാറിയതറിഞ്ഞില്ലേ? കേരളം പഴയ കേരളമല്ല. പണ്ട് ഇടതരും വലതരും അല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവർക്ക് 2 കൂടി 70% വോട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 35% വീതം തുല്യ നിലയിൽ തന്നെ. ബാക്കി വരുന്ന 30% 5 മുതൽ 10% വോട്ടുകൾ തരത്തിനനുസരിച്ച് മാറിക്കുത്തുമ്പോഴാണ് ഭരണം മാറി വരുന്നത്. എന്നുവെച്ചാൽ നിഷ്പക്ഷമതികൾ ഓരോ 5 ഭരണക്കാരെ മടുക്കുന്നു, മാറ്റിക്കുത്തും. ഇന്നത്തെ സ്ഥിതി അതല്ല. രാഷ്ട്രീയ അസ്ഥിക്ക് പിടിച്ചവരുടെ എണ്ണം കുറഞ്ഞു. ജനത്തിന് വിവരം വെച്ചു, ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഇക്കൂട്ടർ പുണ്യപ്രവൃത്തി ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. തരം കിട്ടുമ്പോൾ എല്ലാം കൈയിട്ട് വരികയല്ലേ ചെയ്യുന്നത്. ജനം പൊറുതി മുട്ടി. പഴയ രാഷ്ട്രീയം അസ്ഥിക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മക്കൾ ഇവിടുത്തെ വികസനം കാരണം നിൽക്കാൻ പറ്റാത്തതിനാൽ കൊള്ളാവുന്ന വിദേശ രാജ്യങ്ങളിൽ കുടിയേറി. ഇപ്പോൾ അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ സിന്ദാബാദ് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ബാധകമാണ്. അപ്പോൾ എന്തായി? ഇപ്പോഴത്തെ കേരള ജനതയിൽ 60% രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നവരാണ്. ബാക്കി 40% ഉറച്ച വോട്ടുള്ളത്. അതിൽ തന്നെ പ്രാദേശികമായ തിരിവ് കൊണ്ട് പലതും മാറിമറിഞ്ഞു പോകും. ഇന്ന് ഒരു സഹാബിൻ്റെ വീട്ടിലെ 4 ഒന്നൊഴികെ 3 ഗ്യാരണ്ടിയില്ല എന്നർത്ഥം. കോൺഗ്രസിൻ്റെ കാര്യം അതിലും കഷ്ടമാണ്. എതിർ ഗ്രൂപ്പുകാരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ വോട്ട് പോലും ഉറപ്പില്ല. പിന്നെ അല്ലേ വീട്ടുകാരുടെ. ഈ സാഹചര്യം നടേശം വക്കീൽ വിലയിരുത്തിയില്ല. ഇന്നത്തെ ജനത്തിന് രാഷ്ട്രീയ തൊഴിലാളികളെ അല്ല ആവശ്യം, മറ്റ് പണികളെടുത്ത് സ്വന്തമായി പണമുണ്ടാക്കി
ഖജനാവ് കൈയിട്ട് വാരാത്ത വിവരവും വിദ്യാഭ്യാസവുമുള്ള പക്വമതികളെയാണ് ജനം തിരയുന്നത്. അതുകൊണ്ടാണ് ശശി തരൂർ പാലക്കാട്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. വ്യവസ്ഥിതികളുടെ വൈകല്യം കാരണം ശശിയണ്ണന് ഉദ്ദേശിച്ച രീതിയിൽ വികസന പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല എന്നത് ശരിയായിരിക്കും. പക്ഷേ സ്വതന്ത്രമായി കിട്ടിയാൽ ഒരു കൈ പയറ്റാനുള്ള അറിവും വിവരവും ശശിയണ്ണനുണ്ട്.